ഹായ്, എൻ്റെ പേര് സ്റ്റിൻ ഡോർഗിസ്. ഇത് പറയുകയാണെങ്കിൽ ഇതൊരു കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു സിംഗിൾ ഫ്ലോർ വീടാണ്. ഇത് ക്ലയൻറ്റിൻ്റെ നിർബന്ധ പ്രകാരം അവർക്ക് ഒരു സിംഗിൾ ഫ്ലോർ മതി. മാത്രമല്ല അതിനകത്ത് നമ്മുടെ റൂഫിങ് കൈയോടെ തന്നെ ട്രസ്സിൽ റൂഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒറ്റ ഫ്ലോറിൽ തന്നെ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ട്രസ്സിൽ ഫ്രണ്ടിൽ എലിവേഷനിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ റൂഫ് ടൈല് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു രണ്ട് ഫ്ലോറിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് റൂഫിൽ തന്നെ ലെവൽ വ്യത്യാസം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ലുക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട്. സിറ്റൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റൗട്ട് ചെയ്തേക്കുന്നത് ഒരു വരാന്ത സ്റ്റൈലാണ്. വരാന്ത സ്റ്റൈൽ ചെയ്തിട്ട് അവിടെ ചെറിയൊരു സീറ്റിംഗ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ മൊത്തം വീടിൻ്റെ ഏരിയ സിറ്റൗട്ട് മാത്രമല്ല മൊത്തം വീട് ഏരിയ ഫ്ലോറിങ് ചെയ്തേക്കുന്നതും ഗ്രാനൈറ്റ് കൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ ഈ വീടിൻ്റെ വിൻഡോസ് ആണ്. വിൻഡോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രഞ്ച് വിൻഡോ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. നോർമൽ സ്റ്റാൻഡേർഡ് സൈസിലുള്ള വിൻഡോ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഡോറ് നോക്കുകയാണെങ്കിൽ ഡോറും തേക്കിൻ്റെ തന്നെയാണ്. ഈ വീടിൽ മൊത്തം ജനലും കട്ടലും ഡോറും ഒക്കെ തേക്ക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെറിയ രണ്ട് വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയ. ഇതിപ്പോൾ ചെയ്തേക്കുന്നത് നമ്മൾ ഈ വീട് മൊത്തം ചെയ്തേക്കുന്നത് വാസ്തു ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു മിനിമൽ രീതിയിലുള്ള മോഡേൺ സ്റ്റൈലിലുള്ള ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. അപ്പോൾ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വാളിൽ ചെറിയ നാല് നിഷകൾ കൊടുത്തിട്ടുണ്ട് ചെറുത്. അത് നമ്മൾ വീട് ഓൾറെഡി പണിയുമ്പോൾ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഓൾറെഡി ആ സ്പേസ് നമുക്ക് കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ പ്ലൈവുഡിനകത്ത് ലാമിനേഷൻ ചെയ്തിട്ട് വിനീർ ഒട്ടിച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം വൺ വാട്ടിന്റെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീടിന് പ്രത്യേകിച്ച് ഞാൻ ഈ സീലിംഗ് ഫോൾ സീലിംഗ് ഇവിടെ ചെയ്തിട്ടില്ല. അത് കസ്റ്റമറിന് അതിൻ്റെ ആവശ്യം അവർക്ക് വേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ ഫർണിച്ചറൊക്കെ തേക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഫോർമൽ ലിവിങ്ങിനും ഫാമിലി ലിവിങ്ങിനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂടെ പാർട്ടീഷൻ വാൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞ മരങ്ങളിൽ വിനീർ ഫിനിഷാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തേക്ക് വരാണെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പ്രയർ ഏരിയ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഈ ഭാഗം ചെയ്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രയർ റൂം എന്നുള്ള ഒരു കൺസെപ്റ്റിലല്ല ചെയ്തേക്കുന്നത്. അങ്ങനെ കൊടുത്ത് ചെറിയൊരു ഏരിയയിൽ അത് ഇടുങ്ങി പോകണ്ട എന്ന അവരുടെ നിർബന്ധ പ്രകാരം നമ്മളിപ്പോൾ ഒരു ഇത് റൂമിൻ്റെ ഒരു സാധാരണ വീടുകളുടെ റൂമിലേക്ക് വലിയ വീടാകുമ്പോൾ അത്യാവശ്യം പാസേജ് ഏരിയയിലൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മൾ ആ സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാസേജ് ഏരിയ നമ്മൾ പ്രയർ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെറിയ മിനിമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് കൂടെ ആണ് ചെയ്തിരുന്നത്. അത് ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ചുമത്തുകയാണെങ്കിൽ ചെറിയൊരു നിഷും അതേപോലെ തന്നെ ലൈറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് വരണമെങ്കിൽ ഫോർമൽ ഏരിയയും ഫാമിലി ലിവിംഗ് ഏരിയയും പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതേപോലെ ഒരു വുഡൻ ഫിനിഷിങ്ങിനുള്ള ഈ പറഞ്ഞ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നതും ഈ പറഞ്ഞ തന്നെ മൈക്കല്ല ലാമിനേഷൻ ഫിനിഷിങ്ങിലാണ് അത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്യൂബ്സും കാര്യങ്ങളൊക്കെ വെച്ച് അത് ഭംഗിയായിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് ഫാമിലി ലിവിംഗിൽ തന്നെ മെയിൻ ലിവിങ് ഏരിയ ആണ് ഇത്. ഇതിൽ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാമിലി ലിവിങ്ങിനും ഫോർമൽ ലിവിങ്ങിനും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തേക്കുന്നത്. അതിനകത്ത് ടി വി കാണാൻ വേണ്ടിയിട്ട് ഒരു ടി വി യൂണിറ്റ്, അതിനോടൊപ്പം തന്നെ കബേർഡ്, പിന്നെ ഈ ഫർണിച്ചറും കാര്യങ്ങളും ചെയ്ത് ഒരു ഭംഗിക്കും. പിന്നെ ഇതൊരു വാസ്തുവിന് ബേസ് ചെയ്തിട്ട് വീടിൻ്റെ മധ്യസൂത്രം കടന്നു പോകാൻ വേണ്ടിയിട്ട് മൂന്ന് ഒരു വാളി വിൻഡോ ഫ്രഞ്ച് വിൻഡോസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് നാല് ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാണെങ്കിൽ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഫ്രണ്ടിലെ എലിവേഷൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് അതേപോലെ തന്നെ നാല് വാളിയുടെ ഒരു വലിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വരാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ എല്ലാ ബെഡ്റൂമും ഓരോ സൈസാണ്. ഏകദേശം 12x14 എന്നുള്ള സൈസ് തന്നെയാണ്. എല്ലാത്തിലും ഡ്രസ്സിങ് ഏരിയയും അറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇപ്പോൾ ഡ്രസ്സിങ് ഏരിയയിൽ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ പ്ലൈവുഡിനകത്ത് ഇത് ലാമിനേഷൻ മൈക്ക ഫിനിഷാണ് ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു മിറർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഇവിടെ ഫർണിച്ചർ നമ്മൾ ഡൈനിങ് ടേബിൾ നമ്മൾ തേക്കിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വാളയിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ക്രോക്കറി ഷെൽഫും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് ചെറിയ രീതിയിലുള്ള നിഷ് കൊടുത്തിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ പിന്നെ നമ്മുടെ ബാക്കി രണ്ട് ബെഡ്റൂമിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിന്റെയും ആക്സസ് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാനുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ വാഷ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി സി എൻ സി ചെയ്ത് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഡബിൾ ഹൈറ്റ് റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടാനും അതേപോലെ തന്നെ ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഡിസൈനിൻ്റെ ഭാഗമായിട്ടും അങ്ങനത്തെ രീതിയിൽ നമ്മൾ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണാണ്. ഒരു കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ സാധാരണ വീടുകളിലൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുന്നത് വലിയ വീടാണെങ്കിൽ തന്നെ അതിനനുസരിച്ചിട്ട് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള കിച്ചൺ പണിതു വയ്ക്കും. പക്ഷേ ഇവിടെ നമ്മൾ അത് വെറുതെ സത്യം പറഞ്ഞാൽ അതിൽ ഒരു കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഒരു വീട്ടമ്മ ഒരു ദിവസം വർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഏരിയ ആണ് അടുക്കള എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞ അടുപ്പും ഈ സിങ്ക് വാഷ് നമ്മുടെ ഫ്രിഡ്ജ് ഇത് തമ്മിലുള്ള ഒരു വർക്കിംഗ് ട്രയാങ്കിൾ ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കുക എന്നാണ് ആ വർക്കിംഗ് ട്രയാങ്കിളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും സ്റ്റെപ്പാണ് ആ ഒരു വീട്ടമ്മ ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഫ്രീ ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതത് ഇവിടെ അത് പരമാവധി നമ്മളത് നോക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ പാദവും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ആയാലും ശരി, നമ്മൾ ഓവറായിട്ടുള്ള ഒരുപാട് കബോർഡും കുത്തി നിറച്ചിട്ടില്ല, ആവശ്യത്തിനുള്ള ഇത് മാത്രം ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ കിടക്കോട്ട് ഫേസ് ചെയ്തിരുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ കുടുംബവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ട് സിംഗിൾ വാൾ വിൻഡോകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീട്ടിൽ മറ്റൊരു വർക്കിംഗ് കിച്ചണും കൂടി ഉണ്ട്. അതിനകത്താണ് നമ്മൾ ഫയർ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ നമ്മൾ ചെറിയൊരു അടുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ഇവിടെ സെയിം ഒരു സ്റ്റവും വാഷ് ചെയ്യും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് മൊത്തത്തിൽ. അതേപോലെ തന്നെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതൊരു നമ്മൾ എക്സ്റ്റേണൽ ചെയ്തേക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കിച്ചൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഈ ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ നടന്നു കഴിയുമ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വളരെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് എപ്പോഴും നല്ലത്. ഒരുപാട് വലിപ്പം കിട്ടും, നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള പോലെ ഒരുപാട് വലിപ്പം കൂട്ടിയ കിച്ചൺ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.